लाइफ मिशन कोल शिवशंकर ने मासम वे इडी कस्टडी विटु शिवशंकर पक विचार कूड़ा इडी अच्छा मेडिकल सहाय शिवशंकर नल्कण निर्देश सुबी विश्वनाथ विवर चेर सुबी अंज दिवस चौद्यं शेष इन हाजरा नवस कस्टडी कूड़ी अवद कूड़ा क्यों चोदी आवश्यम परगणि कूड़ा कस्टडी अवद इडी व्यक्त രേണുക ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ നാല് ദിവസത്തേക്ക് കൂടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇഡിയുടെ കസ്റ്റഡിയിലാണ് ശിവശങ്കറിനെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം വിചാരിച്ചതിലും കൂടുതൽ ആണ് എന്ന് ഇഡി കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ട് നാല് ദിവസത്തേക്ക് കൂടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. മറ്റുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അതുപോലെ യു വി ജോസ് ഇവർ രണ്ടുപേരും ശിവശങ്കറിനെ വിട്ടിലാക്കുന്നു മൊഴികളാണ് നൽകിയിരിക്കുന്നത്. കസ്റ്റഡി എക്സ്റ്റൻഷൻ ഓർഡർ 18ൽ പറയുന്നത് പ്രകാരം കൂടുതൽ വ്യാപ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ശിവശങ്കറിന് ഈ കേസിൽ കൂടുതൽ വ്യാപ്തി ഉണ്ട്, കൂടുതൽ വിചാരിച്ചതിലും കൂടുതൽ പങ്കാളിത്തം ശിവശങ്കറിന് ഇതിലുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കസ്റ്റഡി അനിവാര്യമാണ് എന്നും ഇഡി കോടതിയിൽ ബോധിപ്പിച്ചു. തുടർന്നാണ് 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അതില്ല എന്ന് ശിവശങ്കർ അറിയിച്ചു. തുടർന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ മെഡിക്കൽ അതായത് ശിവശങ്കറിന് മെഡിക്കൽ പരിശോധനകൾ ഉറപ്പാക്കണം എന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇത് ഉറപ്പാക്കാമെന്ന് ഇഡി ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ മാസം 24 വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഈ മാസം 24-24 തീയതി 3:30 ന് ശേഷം ഈ PMLA കോടതിയിൽ വീണ്ടും ശിവശങ്കറിനെ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രേണുക, സുബി പ്രതീക്ഷിച്ചതിലും വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ശിവശങ്കറിന്റെ പങ്കായിട്ട് ഇതിലുണ്ട് എന്ന് ഇഡി വ്യക്തമാക്കുന്നു. എന്താണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്? നമുക്കറിയാം യു വി ജോസിന്റെ ഒക്കെ മൊഴി ശിവശങ്കറിന് എതിരായിരുന്നു, പ്രതികൂലമായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇഡി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്? മറ്റുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് എന്നാണ് ഇഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിൽ എം ശിവശങ്കറിന്റെ പങ്കാളിത്തം വിചാരിച്ചതിലും കൂടുതൽ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് 4 ദിവസത്തേക്ക് കൂടെ കസ്റ്റഡി വേണം എന്ന് ഇഡി ആവശ്യപ്പെടുന്നത്. യു വി ജോസിനെയും ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലിനെയും ചോദ്യം ചെയ്തപ്പോൾ ഇതിന്റെ രേഖകളെല്ലാം തയ്യാറാക്കിയത്, ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം തയ്യാറാക്കിയത് എം ശിവശങ്കർ ആണ്. തനിക്ക് സാമ്പത്തിക ഇടപാടുകളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, താൻ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് യു വി ജോസ് മൊഴി നൽകിയിരുന്നത്. ഒപ്പം തന്നെ സ്വപ്നയ്ക്ക് ഈ ലോക്കർ തുറങ്ങാൻ സ്വപ്നയ്ക്ക് ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് വേണുഗോപാലും മൊഴി നൽകിയിരുന്നു. ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആണ് ശിവശങ്കറിന്റെ പങ്ക് കൂടുതൽ വ്യാപ്തിയുള്ളതാണ് എന്ന് ഇഡി കരുതുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകളും തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട്. ഇവയെല്ലാം തന്നെ ചേർത്ത് വെച്ച് വായിപ്പിക്കുമ്പോൾ നേരത്തെ മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇതിന് പിന്നിൽ ലൈഫ് മിഷൻ കോഴ ഇടപാടിന് പിന്നിൽ ഒരു കോക്കസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ്. അതിൽ ഈ എം ശിവശങ്കറിന്റെ പങ്ക് കൂടുതൽ വലുതാണ്, വിചാരിച്ചതിലും കൂടുതൽ വലുതാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ആ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് 4 ദിവസത്തേക്ക് കൂടെ കസ്റ്റഡി എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ മാസം 24 തീയതി വീണ്ടും എം ശിവശങ്കറിനെ PMLA കോടതിയിൽ ഹാജരാക്കും. വൈകിട്ട് 3:30 മുമ്പ് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേണുക, ശരി, സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 4 ദിവസത്തെ കസ്റ്റഡി കൂടി കോടതി അനുവദിച്ചിരിക്കുന്നു.